ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇമെയിൽ നോട്ടിഫിക്കേഷൻ ആണ്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ഒരു 16 ചാനൽ NVR ആണ് ഇക്വേഷന്റെ. അപ്പൊ ഞാനിപ്പോ ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഒരു കാര്യം എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയായിരിക്കും നിങ്ങൾ ഏത് NVR ഏത് DVR ചെയ്യേണ്ടത്. ഇനിയിപ്പോ നിങ്ങളൊരു ക്യാമറ മാത്രം എടുത്തിട്ടുണ്ട്, ആ ഒരു ക്യാമറയ്ക്കുള്ളിൽ നോട്ടിഫിക്കേഷൻ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്, ഇമെയിൽ അലേർട്ട് കോൺഫിഗർ ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഞാൻ ഈ ചെയ്യാൻ വേണ്ടി പോകുന്ന അതേ പ്രോസസ്സ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മൾ നേരെ NVR-ലേക്ക് ലോഗിൻ ചെയ്യുക, കോൺഫിഗറേഷൻസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. കോൺഫിഗറേഷൻസിൽ നമ്മൾ നേരെ പോകേണ്ടത് നമ്മുടെ നെറ്റ്വർക്കിലേക്കാണ്. നെറ്റ്വർക്കിൽ അഡ്വാൻസ്ഡ് ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇമെയിൽ സെറ്റപ്പ് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നെറ്റ്വർക്ക് എടുക്കുന്നു, നമ്മൾ അഡ്വാൻസ്ഡ് സെറ്റപ്പ് എടുക്കുന്നു, അവിടെ ഇമെയിൽ എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ സെൻഡർ എന്ന് പറയുന്നത് നമുക്ക് ഏത് പേര് വേണമെങ്കിലും ഇടാം. ഞാനിവിടെ നെക്സ സിസ്റ്റം എന്ന് പേര് കൊടുക്കുകയാണ്. നമ്മുടെ സെൻഡറിൻ്റെ അഡ്രസ്സ്, സെൻഡർ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ആരാണോ മെയിൽ അയക്കുന്നത് ആ മെയിൽ അയക്കുന്ന അഡ്രസ്സാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ എൻ്റെ പേഴ്സണൽ മെയിൽ ഐ ഡി ഞാനിവിടെ കൊടുക്കുവാണ്. ഇതാണ് മെയിൽ ഐ ഡി കൊടുത്തിരിക്കുന്നത്. ഇവിടെ SMTP സെർവർ എന്ന് പറഞ്ഞാൽ അത് ജിമെയിലിൻ്റെ ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാനിപ്പം ജിമെയിലാണല്ലോ മോളിൽ കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് SMTP.gmail.com എന്ന് കൊടുത്തു. പോർട്ട് നമ്പർ എന്ന് പറയുന്നത് 587 ആണ് വരുന്നത്. എനേബിൾ SSL അല്ലെങ്കിൽ TLS കൊടുക്കുക. അറ്റാച്ച്ഡ് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോഷൻ ഡിറ്റക്ട് ചെയ്യുന്ന ഇമേജ് നമ്മുടെ മെയിലിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അറ്റാച്ച്ഡ് ഇമെയിൽ നമ്മൾ കൊടുക്കുക. ഇവിടെ ഒരു ഇൻ്റർവൽ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഞാനത് 5 കൊടുക്കുകയാണ്. 5 സെക്കൻഡ്സ് ആണ് ഇൻ്റർവൽ കൊടുക്കുന്നത്. വളരെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മെയിൽ ബ്ലോക്ക് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഒതന്റിക്കേഷനിൽ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് കൺഫർമേഷൻ എടുക്കുക. അപ്പോൾ യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മെയിൽ ഐ ഡി തന്നെ നമുക്ക് കൊടുക്കാം. ഇതാണ് നമ്മുടെ യൂസർ ഐ ഡി. പക്ഷേ ഇനി നമ്മൾ പാസ്വേഡ് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുക്കാൻ പാടില്ല. കാരണം ഈ പുതിയ നമ്മുടെ ജിമെയിൽ റൂൾ അനുസരിച്ച് അല്ലെങ്കിൽ ജിമെയിലിൻ്റെ സെക്യൂരിറ്റി റൂൾ അനുസരിച്ച് അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പാസ്വേഡ് പ്ലെയിൻ ടെക്സ്റ്റ് ഫോർമാറ്റിലൂടെ എഴുതി കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഞാനിപ്പോൾ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് 2024 കാര്യമാണ്. അത് ജൂൺ മാസത്തെയാണ്. ഇതിനകത്ത് ചിലപ്പോൾ ചേഞ്ചസ്, ഇനി നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചിലപ്പോൾ കുറേ നാളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഈ രീതിയിലായിരിക്കില്ല ചിലപ്പോൾ വരുന്നത്. കാരണം ജിമെയിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ആണെന്ന് നിങ്ങൾക്കറിയാം, അത് കാലാകാലങ്ങളിൽ ഇങ്ങനെ അപ്ഡേറ്റ് ഒക്കെ ആകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ചില ചേഞ്ചസ് ഒക്കെ വന്നേക്കാം. അപ്പോൾ ഇനി നമ്മളിവിടെ നമ്മുടെ മെയിലിലേക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഈ മാനേജ് യുവർ ഈ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിലേക്ക് പോവുക. അവിടെ ചെന്നിട്ട് നമുക്കൊരു ഓപ്ഷൻ ചെയ്തു കൊടുക്കാനുണ്ട്, സെക്യൂരിറ്റിയിലേക്ക് പോവുക. സെക്യൂരിറ്റീസിൽ ഇവിടെ നേരത്തെ നമുക്ക് എനേബിൾ ലെസ് സെക്യൂർ ആപ്സ് എന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നമുക്കങ്ങനെ എനേബിൾ ലെസ് സെക്യൂർ ആപ്സ് എന്ന ഓപ്ഷൻ ഇല്ല. നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആപ്പ് പാസ്വേഡ് എന്ന് കൊടുക്കുക, ആപ്പ് പാസ്വേഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആപ്പ് പാസ്വേഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇവിടെ കാണിക്കേണ്ടത്, സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് കാണിക്കേണ്ടത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നമുക്കൊരു പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇക്വേഷൻ ക്യാപിറ്റലിട്ട് കൊടുത്തേക്കാം, ഇക്വേഷൻ NVR എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു NVR-നും DVR-നും എല്ലാം ഒരേപോലെ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ. ഇവിടെ ജനറേറ്റർ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു കോഡ് വന്നിട്ടുണ്ട്. ഈ ഒരു കോഡ് ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുവാണ്. ഇത് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ആ കോഡ് ഞാൻ കാണിക്കുന്നില്ല. വളരെ നീളമുള്ള ഒരു കോഡാണ്, ആ ഒരു കോഡ് നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക. അത് കോപ്പി ചെയ്ത ശേഷം നമ്മുടെ ഈ ഒരു NVR-ലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തുക. അവിടെ പാസ്വേഡ് എന്നുള്ള ഓപ്ഷനിൽ വന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, കൺഫേം ചെയ്യുക, വീണ്ടും ഒന്നും കൂടെ കൊടുക്കുക. താഴെ ഇവിടെ നമുക്ക് റിസീവർ, നമ്മൾ സെൻഡറും റിസീവറും നമുക്ക് ഒരാൾ തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ രണ്ടായിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ഞാൻ റിസീവർ എന്നുള്ളത് നെക്സ സിസ്റ്റം എന്ന് കൊടുക്കുവാണ്. നെക്സ സിസ്റ്റം റിസീവറിൻ്റെ അഡ്രസ്സ് ഞാൻ വേറെയാണ് ഇവിടെ കൊടുക്കുന്നത്, nexasystem@gmail.com. റിസീവറിൽ കയറിയിട്ട് നമ്മൾ സെറ്റപ്പ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, റിസീവറിന് യാതൊരു ഇഷ്യൂസും ഇല്ല. പക്ഷേ സെൻഡറിൻ്റെ സെറ്റിംഗ്സിനകത്ത് നമ്മൾ പോയിട്ട് ആപ്പ് പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാൻ സേവ് ചെയ്യുവാണ്, സേവ് ചെയ്തു എന്നിട്ട് ഞാൻ ടെസ്റ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കുവാണ് ഇവിടെ. ഇവിടെ കണ്ടോ ടെസ്റ്റിംഗ് സക്സീഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പം നിങ്ങളുടെ ടെസ്റ്റ് സക്സീഡ് ആയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല, ടെസ്റ്റിംഗ് സക്സീഡ് എന്ന് തന്നെ വരണം. ടെസ്റ്റിംഗ് സക്സീഡ് ആകാതെ പോകുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ പോർട്ട് നമ്പറിൻ്റെ ഇഷ്യൂസോ ഫയർവോളിൻ്റെ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. എന്തായാലും ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ടെസ്റ്റ് സക്സീഡ് ആകും. ടെസ്റ്റ് സക്സീഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കിനി നമ്മുടെ ഈ ഒരു മെയിൽ ഐ ഡി, അതായത് nexasystem@gmail.com നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ലോഗ് ഔട്ട് ചെയ്യുവാണ്, ഞാൻ ലോഗ് ഔട്ട് കൊടുത്തു.
നമ്മൾ നെക്സാ സിസ്റ്റം ഇ കെ എമ്മിലേക്ക് ലോഗിൻ ചെയ്യുകയാണ്. കാരണം ആ മെയിൽ അവിടെ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയണമല്ലോ. ജസ്റ്റ് ക്ലിക്ക് ചെയ്തു ഞാൻ എൻ്റെ പിൻ ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നെക്സാ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു മെയിൽ വന്നിട്ടുണ്ട്, ടെസ്റ്റ് മെസ്സേജ് ഫ്രം നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡർ. കണ്ടോ, അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇമെയിൽ ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് വെദർ യുവർ എസ് എം ടി പി സെറ്റിംഗ്സ് വർക്ക്. അതായത് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എസ് എം ടി പി സെറ്റിംഗ്സ് വർക്ക് ആയോ ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കാനുള്ള ഒരു ടെസ്റ്റ് മെയിലാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചത്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് മോഷൻ ഡിറ്റക്ഷൻ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതിനെപ്പറ്റി കൂടുതലായിട്ട് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മെമ്പർ വീഡിയോ കണ്ടാൽ മതി. ചാനൽ മെമ്പർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കോൺഫിഗറേഷൻ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഐ പി ക്യാമറകളെ പറ്റിയും നെറ്റ്വർക്ക് ഡിവൈസുകളെ പറ്റിയുള്ള ഒട്ടുമിക്ക കോൺഫിഗറേഷൻ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. വി പി എൻ അടക്കം ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം കോൺഫിഗറേഷൻ വീഡിയോസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ചാനൽ മെമ്പർ ആകാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്, ജോയിൻ എന്നുള്ളൊരു ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്ന് തന്നെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക, അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത്. കോൺഫിഗറേഷൻ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ്, അതിലെല്ലാ കോൺഫിഗറേഷൻസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ എന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ മെമ്പർ ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ളൊരു ചാറ്റ് ബോക്സ് നിങ്ങൾക്ക് ഓപ്പൺ ആകും. അതിലൂടെ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. കറക്റ്റായിട്ട് അപ്പോൾ തന്നെ എനിക്ക് മറുപടി തരാനും സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.